ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നലെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇതിന് വേണ്ടിയിട്ട് ഒരു അര കിലോ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. അധികം വലിയില്ലാത്ത കഷ്ണമാട്ടോ എടുക്കേണ്ടത്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എന്നിവ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാലയും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് സോസുകളാണ്. 2 ടേബിൾ സ്പൂണ് സോയാ സോസും 3 ടേബിൾ സ്പൂണ് ചില്ലി സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ റെഡ് ചില്ലിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അടുത്തത് നല്ലൊരു കോട്ടിങ്ങിന് വേണ്ടി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ മൈദാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ നല്ലൊരു കോട്ടിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. പൊടികളൊക്കെ ചേർത്തതിന് ശേഷം കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇങ്ങനെ കുഴച്ചതിന് ശേഷം ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ മസാലകളൊക്കെ ചിക്കനിൽ നല്ലോണം പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കാം. ഇതിലേക്ക് 1 കാപ്സിക്കം, 1 സവാള, കുറച്ച് ബീൻസ്, 1 ക്യാരറ്റ്, 2 പച്ചമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1/6 വെളുത്തുള്ളി അല്ലി എന്നിവ കട്ട് ചെയ്ത് വെക്കാം. എല്ലാം ഏകദേശം ഒരേ വലുപ്പത്തിൽ അരിയാൻ ശ്രദ്ധിക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കിയിട്ട് അരിയണം, പൊടിയായിട്ട് അരിയണം. ഇനി അരി വേവുന്നതിനുള്ള വെള്ളം തിളപ്പിക്കാൻ വെക്കണം. 4 ഗ്ലാസ് ബസ്മതി റൈസ് ആണ് എടുക്കുന്നത്. അതിലേക്ക് 6 ഗ്ലാസ് വെള്ളം വേണം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കാണ്. ബസ്മതി റൈസ് ആദ്യം 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത ശേഷം ഊറ്റി വെച്ചതാണ്. വെള്ളം തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുക്കാം. അരിയിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിൽ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ 1 പിടി ഉപ്പ് മുന്നിൽ നിൽക്കണം. ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. 1-2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് പിന്നീട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. 10 മിനിറ്റ് ആകുമ്പോഴേക്കും അരി നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി 1 പാൻ അടുപ്പിൽ വെക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം ചിക്കൻ പൊരിച്ചെടുക്കാം. ചിക്കൻ കുറച്ച് സമയം ഇട്ട് പൊരിച്ചെടുത്താൽ മതി, അല്ലാതെ കുറെ സമയം ഇട്ട് മുരിച്ചെടുക്കരുത്. ഇപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം, അല്ലാതെ മുരിയിക്കരുത്. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം 3-4 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. കുറച്ച് വലുപ്പമുള്ളൊരു പാത്രം അടുപ്പിൽ വെക്കാം. ഇതിലേക്ക് നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തിരിക്കുന്ന ഓയിലിൽ നിന്നും 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പൊടിയെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. അതിനുശേഷം ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും ഒന്ന് വാഴ്ച്ചെടുക്കാം. പച്ചക്കറികളൊക്കെ ഒന്ന് വഴിച്ചെടുക്കുമ്പോൾ അതിന്റെ റോസ് മെല്ല അങ്ങ് മാറി കിട്ടും. ഇനി ഇതിലേക്ക് ബീൻസ് ചേർത്ത് കൊടുക്കാം. 1 സവാള അരഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം ഏകദേശം ഒരേ സൈസിൽ തന്നെ മുറിക്കാൻ ശ്രദ്ധിക്കണം.
ഇതിലേക്ക് ക്രഷ് ചെയ്തിരിക്കുന്ന മുളക് പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് സോസുകൾ ചേർത്ത് കൊടുക്കാം. സോയ സോസ് 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. ചില്ലി സോസ് 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് നിങ്ങളുടെ കയ്യില്ലെങ്കിൽ കെച്ചപ്പ് ചേർത്തയാലും മതി. സോസുകളെ ചേർത്ത് കൊടുക്കുമ്പോൾ തീ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്തിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന റൈസ് കൂടി ചേർത്ത് കൊടുക്കാം. റൈസ് ഒന്ന് തണുത്തതിന് ശേഷം ഇട്ട് കൊടുത്താൽ കറക്റ്റ് ആയിട്ട് വേറിട്ട് കിട്ടും. 10 മിനിറ്റ് കൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിന്റെ മുകളിലേക്ക് കാപ്സിക്കവും 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് അടിമേലെ മിക്സ് ചെയ്തെടുക്കാം. സോസുകളൊക്കെ റൈസിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ ഇട്ട് കൊടുത്തപ്പോൾ ഇത് ഇളക്കാതിരുന്നത്. അല്ലെങ്കിൽ ചിക്കനെ മാത്രം സോസുകളൊക്കെ പിടിക്കും. ഇപ്പൊ റൈസിലൊക്കെ നന്നായിട്ട് സോസുകളൊക്കെ വരും, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിന്റെ മുകളിൽ മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് അലങ്കരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.